വിശുദ്ധ കാരിലേഫസും അടയ്ക്കാക്കുരുവിയും. ആറാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ കലേയ്സ് എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന വിശുദ്ധനായ ഒരു ആശ്രമാധിപനായിരുന്നു കാരിലേഫസ്. ഒരു സമ്പന്ന കുടുംബത്തിൽ പിറന്ന കാരിലേഫസ് യുവപ്രായത്തിൽ സർവവും വിട്ടുപേക്ഷിച്ച് സന്യാസിയായി തീരുകയായിരുന്നു. എന്നാൽ യൗവനത്തിൽ സന്യാസാശ്രമത്തിൽ അംഗമായി ചേർന്ന് പിൽക്കാലത്തെ സന്യാസിയായി തീർന്ന കാരിലേഫസ് കൂടുതൽ പുണ്യപരിപൂർണമായ ജീവിതം ലക്ഷ്യമാക്കി ആശ്രമാധിപന്റെ അനുമതിയോടെ വനാന്തരത്തിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. യാത്രാമധ്യേ ഒരു നാളിൽ അദ്ദേഹം അൽവിൻ എന്നുപേരുള്ള ഒരു നദീതീരത്തായി അല്പനേരം വിശ്രമത്തിനായി ചെലവഴിച്ചു. പകൽ മുഴുവൻ നീണ്ടുനിന്ന യാത്രയെ തുടർന്ന് നന്നേ തളർന്നിരുന്ന കാരിലേഫസ് തൻ്റെ തൊപ്പി തൊട്ടടുത്തായി കണ്ട മരത്തിൻ്റെ കൊമ്പിൽ തൂക്കിയ ശേഷം മരത്തണലിൽ ഉറങ്ങാനായി കിടന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഉറക്കമുണർന്ന കാരിലേഫസ് മരക്കൊമ്പിൽ തൂക്കിയിരുന്ന തൊപ്പി എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൊരു ചെറിയ അടയ്ക്കാക്കുരുവി പതുങ്ങിയിരിക്കുന്നതായി കാണുകയുണ്ടായി. പക്ഷിയെ ശല്യം ചെയ്യാൻ ഇഷ്ടപ്പെടാതിരുന്ന കാരിലേഫസ് തൻ്റെ തൊപ്പി അവിടെ ഉപേക്ഷിച്ച് യാത്ര തുടർന്നു. ഏതാനും ദിവസങ്ങൾ വനാന്തരത്തിൽ തങ്ങി പ്രാർത്ഥനയിലും ഉപവാസത്തിലും മുഴുകിയ കാരിലേഫസ് വനാന്തരത്തിൽ താൻ ചെലവഴിച്ച ദിവസങ്ങളെക്കുറിച്ചുള്ള വിവരം ആശ്രമാധിപനെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരികെ ആശ്രമത്തിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. ആശ്രമത്തിലേക്ക് തിരികെ പോകും വഴി അൽവിൻ നദിക്കരയിൽ താൻ ഉപേക്ഷിച്ചിരുന്ന തൊപ്പി തിരിച്ചെടുക്കാൻ മുതിർന്ന കാരിലേഫസ് തൊപ്പിയിൽ മുട്ടിയിട്ട് അടയിരിക്കുന്ന അടയ്ക്കാക്കുരുവിയെ കണ്ട് തൊപ്പി ഉപേക്ഷിച്ച് ആശ്രമത്തിലേക്ക് തിരികെ പോകുകയായിരുന്നു. ആശ്രമത്തിൽ തിരിച്ചെത്തിയ കാരിലേഫസ് വനത്തിൽ വെച്ചുണ്ടായ എല്ലാ അനുഭവങ്ങളും ആശ്രമ ആധിപനു മുമ്പിൽ വിവരിച്ചു പറഞ്ഞു. കൂട്ടത്തിൽ അൽവിൻ നദിക്കരയിൽ താൻ ഉപേക്ഷിച്ചു പോകുന്ന തൊപ്പിയെക്കുറിച്ചും അതിൽ മുട്ടിയിട്ട് അടയിരിക്കുന്ന അടയ്ക്കാക്കുരുവിയെക്കുറിച്ചും കാരിലേഫസ് എടുത്തു പറയുക തന്നെ ചെയ്തു. കാര്യങ്ങൾ കേട്ടറിഞ്ഞ വിശുദ്ധനായ ആശ്രമാധിപൻ തുടർന്ന് കാരിലേഫസിനോടായി പറഞ്ഞു, മകനെ കാരിലേഫസ്, നീ തൊപ്പി ഉപേക്ഷിച്ചു പോകുന്ന അൽവിൻ നദിക്കരയിലേക്ക് തിരികെ പോയി അവിടെ തപസ്സിൽ മുഴുകുക. പ്രസ്തുത സ്ഥലത്തെ പുതുതായി ഒരു ആശ്രമം തുടങ്ങാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിന്റെ തൊപ്പിക്കുള്ളിൽ കൂടുകൂട്ടി മുട്ടിയിട്ട് അടയിരിക്കുന്ന അടയ്ക്കാക്കുരുവിയുടെ കുരുവിയിലൂടെ ആ സത്യം ദൈവം നിന്നെ അറിയിക്കുകയായിരുന്നു. ആശ്രമാധിപന്റെ ഉപദേശം ശ്രവിച്ച കാരിലേഫസ് ഏതാനും ദിവസങ്ങൾ ആശ്രമത്തിൽ തങ്ങിയ ശേഷം അൽവിൻ നദികരയിലേക്ക് തിരികെ പോയി. കാലമേറെ ചെല്ലും മുൻപ് വനാന്തരത്തിലെ പക്ഷികളും മൃഗങ്ങളുമെല്ലാം കാരിലേഫസിന്റെ ഉത്തമ സുഹൃത്തുക്കളായി തീർന്നു. സന്യാസിയായ കാരിലേഫസിന്റെ സുഹൃത്തുക്കളായി തീർന്ന വനത്തിലെ മൃഗങ്ങളിൽ നീണ്ടുവളഞ്ഞ മനോഹരങ്ങളായ കൊമ്പുകളോടുകൂടിയ ഒരു കാട്ടുപോത്തുമുണ്ടായിരുന്നു. പ്രസ്തുത കാട്ടുപോത്തെ രാവിലെയും വൈകിട്ടും കാരിലേഫസിനെ സമീപിക്കുകയും കുറച്ചേറെ സമയം സൗഹൃദം നുകർന്ന് കാരിലേഫസിനൊപ്പം ചെലവഴിക്കുകയും പതിവായിരുന്നു. ഒരിക്കൽ കാരിലേഫസ് തപസ്സിൽ മുഴുകിയിരുന്ന വനത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം നായാട്ടിനായി എത്തിച്ചേർന്ന ചിതൽഭട്ട് രാജാവ് വനാന്തരത്തിൽ വച്ച് മേൽപ്പറഞ്ഞ കാട്ടുപോത്തിനെ കാണാനിടയായി. തൻ്റെ കുതിരമേൽ മൃഗത്തെ പിന്തുടർന്ന രാജാവ് നായാട്ട് സംഘത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് അൽവിൻ നദീതീരത്തെത്തിച്ചേർന്നു. നായാടിയായ രാജാവിനെ കണ്ട് ഭയന്ന കാട്ടുപോത്ത് തൻ്റെ സുഹൃത്തായ കാരിലേഫസ് എന്ന സന്യാസിയെ അഭയം പ്രാപിച്ചു. കാട്ടുപോത്തിനെ പിന്തുടർന്ന് അൽവിൻ നദിക്കരയിലെത്തിച്ചേർന്ന ചിതൽഭട്ട് രാജാവ് കണ്ടത് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്ന കാരിലേഫസ് എന്ന സന്യാസിക്കരികിലായി ഒരു ആട്ടിൻകുട്ടിയെന്നോളം നിലത്തിരിക്കുന്ന ഭീകരനായ കാട്ടുപോത്തിനെയായിരുന്നു. കുതിരമേൽ പാഞ്ഞെടുത്ത രാജാവിനെ കണ്ട കാരിലേഫസ് മുട്ടിന്മേൽ നിന്ന് എഴുന്നേറ്റ് രാജാവിനെ നോക്കി പറഞ്ഞു, അല്ലയോ മഹാപ്രഭു, അങ്ങ് പിന്തുടർന്ന് തീ കാട്ടുപോത്ത് എന്നെ പിതൃതുല്യം സ്നേഹിക്കുന്ന ഒരു സാധു മൃഗമാണ്. ആപത്ത് കണ്ടറിഞ്ഞ വേളയിൽ ആപത്തിൽ നിന്ന് ഞാനതിനെ രക്ഷിക്കുമെന്ന ഉറച്ച ബോധ്യത്തിൽ അതിൻ്റെ അടുക്കൽ ഓടിയെത്തിയതാണ്. അതിനാൽ അങ്ങേക്ക് ദയ തോന്നി ഈ സാധു മൃഗത്തെ ജീവനോടെ വിട്ടയക്കണമെന്ന് ഞാൻ അങ്ങയോട് കേണപേക്ഷിക്കുകയാണ്. പകരം ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ആയിരാരോഗ്യത്തിനായി ദൈവത്തിനു മുൻപിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സന്യാസിയായ കാരിലേഫസിന്റെ ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകൾ രാജാവിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുക തന്നെ ചെയ്തു. താൻ പിന്തുടർന്നെത്തിയ മൃഗത്തെ രാജാവ് വധിച്ചില്ല എന്ന് മാത്രമല്ല, അൽവിൻ നദിയോട് ചേർന്നുള്ള വനത്തിന്റെ വലിയൊരു ഭാഗം അദ്ദേഹം കാരിലേഫസിന് ആശ്രമം പണിയുന്നതിനായി പതിച്ചു നൽകുകയും ചെയ്തു. ആനിസോൾ എന്ന് പിൽക്കാലത്ത് പേർ വിളിക്കപ്പെട്ട ആ പ്രദേശത്തെ കാരിലേഫസ് പണി തീർത്ത ആശ്രമം കാലമേറെ ചെല്ലും മുൻപ് തന്നെ ഫ്രാൻസിലെങ്ങും ഏറെ പ്രസിദ്ധമായി തീരുകയായിരുന്നു.